പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കുട്ടികളിലെ മാനസികാരോഗ്യം എന്ന വിഷയത്തെ കുറിച്ച് തന്നെയാണ്. പക്ഷെ ഇത് മാതാപിതാക്കളുമായി ചേർന്നുള്ള വിഷയമാണ്. അപ്പൊ ഈ വീഡിയോ തീർച്ചയായിട്ടും മാതാപിതാക്കളുള്ളതാണ്. ഡ്രാമ എന്നൊരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ സമൂഹത്തിന് എപ്പോഴും മാനസികാരോഗ്യം എന്ന വിഷയത്തെ കുറിച്ച് കൃത്യമായ ധാരണകളില്ല. അതുകൊണ്ട് തന്നെ സൈക്കോളജി റിലേറ്റ് ചെയ്ത ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് നമുക്ക് നമ്മുടെ എല്ലാവരെയും തന്നെ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഈ വിഷയങ്ങളെ കുറിച്ചൊന്നും നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ട് തന്നെ അനാവശ്യമായിട്ട് നമ്മുടെ ജീവിതം സങ്കീർണമാകുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തെറ്റുകൾ പറ്റുന്നുണ്ട്, അബദ്ധങ്ങൾ പറ്റുന്നുണ്ട്, നമുക്ക് പലതും മനസ്സിലാകുന്നില്ല എങ്ങനെ ചെയ്യണം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന്. അപ്പൊ മനസ്സിന്റെ ആരോഗ്യത്തെ കുറിച്ചുള്ള ഒരു അറിവില്ലായ്മയാണ് ഇതിനൊക്കെ കാരണം. ഇത് നമ്മുടെ പാരന്റിങ്ങിനെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഡ്രാമ എന്നൊരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. എന്താണ് ഡ്രാമ എന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാക്കിയിട്ടുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാകും. അതൊരു പക്ഷെ നിങ്ങളുടെ ബിഹേവിയറിൽ ഉണ്ടായിട്ടുണ്ടാകും, ഒരു ബിഹേവിയറായിട്ട് മാറിയിട്ടുണ്ടാകും. നിങ്ങൾക്ക് ഒരു അനുഭവം ഉണ്ടാകുന്നു, അത് നിങ്ങൾക്കൊരു മാനസികാഘാതം സൃഷ്ടിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ മുറിപ്പെടുത്തുന്നു, മനസ്സിന് അസ്വസ്ഥത ഉണ്ടാകുന്നു, അത് പിന്നീട് നിങ്ങളുടെ മനസ്സിൽ തന്നെ ഇരിക്കുന്നു, അത് നിങ്ങളെ സുഖപ്പെടുത്തുന്നില്ല, ഹീൽ ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് സ്വാഭാവികമായും ഒരു ഡ്രാമ മാനസിക അവസ്ഥ രൂപപ്പെട്ടിട്ടുണ്ടാകും. ഇത് ബിഹേവിയറായിട്ട് മാറിയിട്ടുണ്ടാകും, നിങ്ങളുടെ സ്വഭാവമായിട്ട് മാറിയിട്ടുണ്ടാകും. ഈ ട്രോമാസ് പലപ്പോഴും അടുത്ത തലമുറയിലേക്ക് പോകുന്നുണ്ട്. പാരമ്പര്യ സ്വത്ത് പോലെ തന്നെ പാരമ്പര്യമായിട്ട് ഈ ട്രോമാസ് നമ്മൾ അറിയാതെയോ അറിഞ്ഞുകൊണ്ടോ പുതിയൊരു തലമുറയിലേക്ക് കൊടുക്കുന്നുണ്ട്. പറഞ്ഞുകൊണ്ട് എന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ മനഃപൂർവ്വം കുട്ടികളോട് അങ്ങനെ പെരുമാറുന്ന എന്നതല്ല, മറിച്ച് നമുക്ക് ഇങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഉണ്ട് നമുക്ക് അറിയാം, പക്ഷെ നമ്മൾ അതിനൊരു റെമഡി എടുക്കുന്നില്ല, നമ്മൾ അതിനൊരു പരിഹാരം കണ്ടെത്തുന്നില്ല, മറിച്ച് നമ്മൾ അതിനെ വിട്ടുകളയുവാണ്. അതൊക്കെ നോർമലാ, ഇതൊക്കെ നോർമലാന്ന് കരുതുന്നിടത്താണ് ഇത് അറിഞ്ഞുകൊണ്ട് കുട്ടികളിലേക്ക് പോകുന്നത്. അതായത് ഒരു പക്ഷെ ഒരു ഫിസിക്കൽ ഇന്റിമസി നിങ്ങളുടെ അമ്മൂമ്മയിൽ നിന്ന് നിങ്ങളുടെ അമ്മയ്ക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അതായത് അവർ ഹഗ് ചെയ്യുകയോ കെട്ടിപ്പിടിക്കുകയോ ഉമ്മ വയ്ക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. പണ്ട് കാലത്ത് ആളുകൾ നെട്ടോട്ട് ഓടുമായിരുന്നു ജീവിതത്തിന്റെ രണ്ടു ഭാഗം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി. അപ്പൊ ഒരു പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിലല്ല നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ആ സ്ട്രഗിളിങ്ങിന്റെ ഇടയിൽ വാത്സല്യം നൽകാനോ സ്നേഹം നൽകാനോ ഒക്കെ മക്കൾക്ക് അവർക്ക് സാധിച്ചെന്ന് വരില്ല. അപ്പോ അത് ആ കുട്ടികളില് ഒരു ബിഹേവിയർ ആ കുട്ടികളോടുള്ള പെരുമാറ്റത്തില് അവരുടെ ഉണ്ടായിട്ടുണ്ടാകും. ഇനി നിങ്ങളുടെ അമ്മൂമ്മ നിങ്ങളുടെ അമ്മയോട് അങ്ങനെ പെരുമാറിയത് കൊണ്ട് തന്നെ ഒരു അമ്മ മകൾ ബന്ധം അല്ലെങ്കിൽ അമ്മ മകൻ ബന്ധത്തില് ഇങ്ങനത്തെ ഒരു സൈഡ് ഉണ്ടെന്ന് പോലും അറിവില്ലാത്തവരുണ്ട്. അതായത് ഫിസിക്കലി അവര് എത്ര വലുതായാലും കെട്ടിപ്പിടിക്കുകയും ഹഗ് ചെയ്യുകയും നെറ്റിയിൽ ഉമ്മ വയ്ക്കുകയും അല്ലെങ്കിൽ അവരെങ്ങനെ സപ്പോർട്ട് ചെയ്യണമെന്ന് അറിയാത്തവരുണ്ട്, അവരെങ്ങനെ ആശ്വസിപ്പിക്കണം എന്ന് അറിയാത്തവരുണ്ട്. കാരണം ഇവർക്ക് ഇത് ലഭിച്ചിട്ടില്ല. അപ്പൊ ലഭിക്കാത്തൊരു സംഗതി കൊടുക്കുക എന്ന് പറയുന്നത് വെരി ഡിഫിക്കൾട്ടാണ്. അപ്പൊ എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ അമ്മയ്ക്കും അതേ രീതിയിലുള്ള ഒരു ബിഹേവിയർ പാറ്റേൺ രൂപപ്പെടുന്നു. അവരും ഒരു പക്ഷെ നിങ്ങളോട് നിങ്ങളെ ഒന്ന് ഹഗ് ചെയ്യാനോ അടുത്തിരുത്താനോ സ്നേഹം പ്രകടിപ്പിക്കാനോ ഒന്നും പറ്റാത്തവരായിട്ടുണ്ടാവും. അവർ സ്നേഹം ചിലപ്പോൾ പ്രകടിപ്പിക്കുന്നത് അമിതമായ വഴക്ക് പറഞ്ഞുകൊണ്ടാകാം, എപ്പോഴും നിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടാകാം, നിങ്ങൾക്ക് എല്ലാ സാധനവും മേടിച്ച് തരുമായിരിക്കും. പക്ഷെ നിങ്ങളെ ഇമോഷണലി മെന്റലി ഫിസിക്കലി ഒരു അടുപ്പം നിങ്ങളോട് സൂക്ഷിക്കാൻ പരാജയപ്പെടുന്ന മാതാപിതാക്കൾ ഉണ്ടാകും. ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്. ഇത് പല രീതിയിലുണ്ട്, പല രീതിയിലുള്ള ട്രോമാസ് ഉള്ളതുപോലെ തന്നെ പല രീതിയിലുണ്ട്. ഇപ്പോൾ സെക്ഷുവലി അബ്യൂസ് പോലുള്ള എന്തെങ്കിലും ഒരു ട്രോമയിലൂടെ കടന്നു വന്ന ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം തന്റെ മക്കൾ ഉപദ്രവിക്കപ്പെടുമോ എന്നുള്ള ഒരു ആകുലതയിൽ വളരെയധികം സ്ട്രിക്റ്റ് ആവുന്നവരുണ്ട്. അതിനൊരു ഉദാഹരണമാണ് നയൻ താരയുടെ ഒരു സിനിമ ഇറങ്ങി. അതിനകത്ത് അവൾക്കൊരു അപകടം ഉണ്ടായതിനു ശേഷം ആ മകളെ ബസ്സിൽ വിടുന്നില്ല, മകളെ എപ്പോഴും ഇങ്ങനെ സെക്യൂർ ആക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് അവളുടെ മനസ്സിലുണ്ടാക്കിയ ഒരു ആഘാതമാണ് ആ ഒരു ബിഹേവിയറിനെ ക്രിയേറ്റ് ചെയ്തത്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ആകാം, ഒരു പക്ഷെ അവര് സേഫ് അല്ല എന്ന് തോന്നുന്ന ഒരിടത്ത് മകളും സേഫ് അല്ല എന്ന് തോന്നിയിട്ട് നിങ്ങൾ അങ്ങോട്ട് പോകണ്ട ഇങ്ങോട്ട് പോകണ്ട എന്നൊക്കെ പറയുന്നുണ്ടായിരിക്കും. അതായത് ഇവരുടെ മനസ്സിന്റെ ഒരു അവസ്ഥയാണ്. ഇനി ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് നിങ്ങളുടെ അമ്മയിൽ നിന്ന് നിങ്ങൾ ഫേസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും നിങ്ങളൊരു പാരന്റ് ആകുമ്പോൾ ഈ ബിഹേവിയർ നിങ്ങളിൽ ഉണ്ടാകാം, സ്വാഭാവികമായും ഉണ്ടാകും, ഒരു 90% ഉണ്ടാകാം. ഈ ബിഹേവിയർ നിങ്ങളിൽ കുട്ടികളോട് പിന്നെയും ഇത് കൈമാറി കൈമാറി പോകാം. ഇവിടെയാണ് നമ്മൾ തിരുത്തി ചിന്തിക്കേണ്ടത്. ഇതിന്റെ ഒരു വലിയ പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് കോൺഷ്യസ് ആയിട്ട് നിങ്ങൾ എഡ്യൂക്കേറ്റഡ് ആണ്, പഴയതുപോലെ അല്ല, സ്ത്രീകൾ കൂടുതൽ എഡ്യൂക്കേഷൻ ഉള്ളവരാണ് അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ എഡ്യൂക്കേഷൻ ഉള്ളവരാണ്. അപ്പൊ ഒന്നെങ്കിൽ നിങ്ങൾ ബോധപൂർവം ഈ കാര്യത്തെ അടുത്ത തലമുറയിലേക്ക് വരാതിരിക്കുന്നതിന് വേണ്ടി കോൺഷ്യസ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ബിഹേവിയർ നിങ്ങൾ അറിയാതെ വന്നാലും നിങ്ങൾ അതിനെ അവോയ്ഡ് ചെയ്തിട്ട് നിങ്ങൾ പുസ്തകങ്ങൾ വായിച്ചു പഠിക്കുന്നു, അല്ലെങ്കിൽ വീഡിയോസ് കണ്ട് പഠിക്കുന്നു, എങ്ങനെ പാരന്റിങ് നന്നായി ചെയ്യാമെന്ന് പഠിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ അനുഭവിച്ചത് എന്റെ മക്കൾക്ക് വരരുതെന്ന് കരുതിയിട്ട് നിങ്ങൾ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുന്നു. അതായത് അങ്ങനെ ബിഹേവ് ചെയ്യുന്നില്ല, അതിന്റെ യഥാർത്ഥ ശരിക്കുള്ള രീതിയിൽ ബിഹേവ് ചെയ്യുന്നു. അങ്ങനെ കോൺഷ്യസ് ആയിട്ട് നിങ്ങൾക്ക് ഈ കാര്യങ്ങളെ തിരുത്താനായിട്ട് സാധിക്കും. ഇതാണ് ഒന്നാമത്തെ കാര്യം.
ഇതിന്റെ ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത്, വലിയൊരു ഡ്രോബാക്ക് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, ബി ടെക് വിദ്യാഭ്യാസമുള്ള അല്ലെങ്കിൽ ബി നല്ല ഒരു കമ്പ്യൂട്ടർ ഐ ടി ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു ആൺകുട്ടിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. അപ്പോൾ ആൺകുട്ടി ഭാര്യയെ തല്ലി എന്നുള്ളതാണ് കേസ്. ഈ ആൺകുട്ടിയെ അറസ്റ്റ് ചെയ്തതിന് ശേഷം അവരോട് ചോദിക്കുകയാണ്, ഇപ്പൊ സൈക്കോളജി സ്റ്റഡിക്ക് ഇതിനെ ഇതാക്കിയതാണ്. അപ്പൊ അവരോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഭാര്യയെ തല്ലിയതെന്ന്. അപ്പൊ എഡ്യൂക്കേഷൻ ഉണ്ടായിട്ട് പോലും അദ്ദേഹം പറഞ്ഞു ഉത്തരം ഇതാണ്, എന്റെ അമ്മ വളരെ നോർമൽ ആയിട്ട് അച്ഛന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങാറുണ്ട്, അപ്പൊ ഞാനൊന്ന് ജസ്റ്റ് അവളൊന്ന് തല്ലി എന്ന് കരുതിയിട്ട് എനിക്കതൊരു തെറ്റായിട്ട് തോന്നിയില്ല. അതായത് അവരുടെ മൈൻഡിൽ രജിസ്റ്റർ ആയിട്ടുള്ള ഒരു സംഗതിയാണത്, അത് വളരെ പോസിറ്റീവ് ആയിട്ടാണ് രജിസ്റ്റർ ആയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇതിനെ വേർതിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഇത് തെറ്റാണെന്ന് വേർതിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ, ഇതൊരു ശരിയാണെന്ന് തന്നെ നമ്മൾ ധരിക്കാൻ ധാരണയുണ്ട്. നിങ്ങൾ ചില കോൺഷ്യസ് ആയിട്ട് നിങ്ങൾ ഈ ഇത് തിരുത്തേണ്ട ഒരു അവസ്ഥയുണ്ടല്ലോ, അത് കുറെ അത് ചിലപ്പോൾ ചിലർക്ക് വളരെ വലിയ സ്ട്രഗിളിങ്. കാരണം അവർക്ക് സ്വയം ഇതിനെക്കുറിച്ചൊരു ബോധ്യം ഉണ്ടാവാത്തവരുണ്ട്, അപ്പൊ സ്വാഭാവികമായിട്ട് അവർ കുട്ടികളോട് അങ്ങനെ പെരുമാറാം. ഇനി ബോധ്യമുണ്ടായാലും കോൺഷ്യസ് ആയിട്ട് ശ്രമിക്കുമ്പോഴും അറിയാതെ ബിഹേവിയർ കയറി വരുന്ന ഒരു അവസ്ഥയുണ്ട്. ഇതാണ് ഇതിന്റെ വലിയൊരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു വലിയ പ്രശ്നമായിട്ട്. അതായത് ഞാൻ കോൺഷ്യസ് ആയിട്ട് അങ്ങനെ ബിഹേവ് ചെയ്യില്ല എന്ന് ഞാൻ കരുതിയാലും, എപ്പോഴും നമ്മൾ മെന്റലി റിലാക്സ്ഡ് ആയിട്ടുള്ള മൂഡിലല്ലോ. അപ്പൊ എപ്പോഴാണ് നമുക്കൊരു ദേഷ്യം വരുമ്പോൾ നമ്മൾ അനുഭവിച്ച അതേ കാര്യങ്ങൾ നമ്മുടെ തലയിലേക്ക് വരികയും അതേപോലെ നമ്മൾ കുട്ടികളോട് ബിഹേവ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഇതിൽ വെർബൽ അബ്യൂസ് എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. അതായത് വളരെ വേദനാജനകമായ ഒരു പബ്ലിക് പ്ലേസിൽ നിങ്ങൾ പറയാത്ത വാക്കുകൾ ഉപയോഗിച്ച് കുട്ടികളെ നിങ്ങൾ അമിതമായിട്ട് ചീത്ത വിളിക്കുക, അത് അബ്യൂസീവ് ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ട്, നീ ജനിക്കാതിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നീ ജനിച്ച സമയം ശരിയല്ല, അല്ലെങ്കിൽ നീ ഇതിനും ഇങ്ങനത്തെ സ്വഭാവത്തോ, പെൺകുട്ടികളൊക്കെയാണ് ചിലപ്പോൾ സ്വഭാവം ശരിയല്ല എന്ന രീതിയിൽ അവരുടെ ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ആൺകുട്ടികൾ റെസ്പോൺസിബിൾ അല്ല, അല്ലെങ്കിൽ നിനക്കൊന്നും ഒന്നിനും കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെയും ഇത് ചിലപ്പോൾ ഇവർ ചൈൽഡ്ഹുഡിൽ കേട്ടതായിരിക്കാം, അത് പിന്നെ ഇവർ റിപ്പീറ്റ് അറിയാതെ വന്നു പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക, സെൽഫ് എഡ്യൂക്കേറ്റ് ചെയ്യാം. അപ്പൊ എനിക്കറിയാവുന്നതോടെ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്കറിയാവുന്ന മറ്റുള്ളവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സ്വയം എഡ്യൂക്കേഷൻ നിങ്ങൾ നേടുക, അൺലേൺ ചെയ്യുക, പഠിച്ച കാര്യങ്ങളൊക്കെ മറന്നു കളഞ്ഞിട്ട് എഡ്യൂക്കേറ്റ് യുവർ സെൽഫ്, നല്ലൊരു അപ്പനെ അമ്മ ആവാം എങ്ങനെ എന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ എഡ്യൂക്കേറ്റ് ചെയ്യുക. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. ഇനി കോൺഷ്യസ് ആയിട്ട് നിങ്ങൾ ഇതിനെ തിരുത്തുക, ഇനി കോൺഷ്യസ് ആയിട്ട് തിരുത്തിയാലും എപ്പോഴെങ്കിലും അറിയാതെ വരുന്നുണ്ടെങ്കിൽ അത് ഞാൻ അടുത്ത സെക്കൻഡ് അത് തിരുത്തുക, അത് അങ്ങനെ ഇനി ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി സ്വയം സെൽഫ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഈ ഡ്രോമാസ് നമുക്ക് ഹീൽ ചെയ്യപ്പെടണം. നമ്മുടെ ഹീൽ ചെയ്ത വേർഷൻ ആണ് നമ്മുടെ മക്കൾക്ക് കിട്ടേണ്ടത്. നമ്മുടെ ഈ ഡ്രോമാസ് ഹീൽ ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ ഇതെല്ലാം നിങ്ങളുടെ പ്രഗ്നൻസി സ്റ്റേജിൽ നിങ്ങൾക്ക് ഈ ഡ്രോമാസ് നിങ്ങൾ അലട്ടുന്നുണ്ടെങ്കിൽ അത് മക്കളിലേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഞാൻ കണ്ടിട്ടുണ്ട് അടഞ്ഞ മുറികളെ ഭയമുള്ള ഒരു സ്ത്രീക്ക് പ്രഗ്നൻസിയിൽ വെച്ച് തന്നെ കുട്ടിക്ക് ആ സ്വഭാവ പ്രത്യേകത ഉണ്ടാവുകയും കുട്ടിയെ ഭയങ്കരമായിട്ട് അടഞ്ഞ മുറികളെ ഭയക്കുന്ന, കുട്ടി പുറത്തു വന്നതിന് ശേഷം കാണിച്ചൊരു ബിഹേവിയറാണത്, അടഞ്ഞ മുറികളെ കുട്ടിക്ക് ഭയമാണ്. ഉച്ചത്തിലുള്ള സ്വരം ഭാര്യയ്ക്ക് ആ അമ്മയ്ക്ക് ഭയമായിരുന്നു, കുട്ടിക്കും അതുപോലെ തന്നെ ഭയമായി മാറി. അപ്പൊ ആ ഡ്രോമാസും മാനസികമായിട്ട് ഹീലിംഗ് ലഭിക്കാത്തത് കൊണ്ടാണ് ഈ കുട്ടികളിലേക്ക് ഇത് പകരപ്പെടുന്നത്. നമ്മുടെ കുട്ടികൾ നമ്മുടെ വൂണ്ടഡ് വേർഷൻ അല്ല അർഹിക്കുന്നത്, അവർ പുതിയൊരു ജീവിതമാണ് തുടങ്ങുന്നത്. അപ്പൊ അവർക്ക് നമ്മുടെ ഹീൽ ചെയ്ത വേർഷൻ വേണം. സോ നിങ്ങൾ ഹീലിംഗ് നേടുക, നിങ്ങൾ ഈ മാനസികാരോഗ്യത്തെ കുറിച്ച് പഠിക്കുക, മനസ്സിലാക്കുക, നിങ്ങളുടെ ഡ്രോമാസിനെ കുറിച്ചൊക്കെ തിരിച്ചറിയുക, എന്നിട്ട് നിങ്ങൾ സ്വയം സഹായിക്കുക, എന്നിട്ട് ഇതിനെ ഹീൽ ചെയ്യുക. നിങ്ങളത് കുട്ടികളോടുള്ള ഇടപെടുമ്പോൾ നിങ്ങൾ കോൺഷ്യസ് ആയിട്ട് തിരുത്തുന്നു, പക്ഷെ അങ്ങനെയല്ല, നിങ്ങൾക്കും വേണ്ടേ ഒരു സന്തോഷം നിറഞ്ഞ, അല്ലെങ്കിൽ ഈ ഡ്രോമാസിനൊക്കെ ഒരു മാറ്റം നിങ്ങൾക്ക് വേണ്ടേ. അപ്പൊ നിങ്ങൾ അതിനെ കുറിച്ച് മനസ്സിലാക്കി ആ ഡ്രോമാസിനെ നിങ്ങൾ ഹീല് ചെയ്യണം. ഓക്കെ, അപ്പൊ എവിടെയെങ്കിലും വെച്ച് ഈ പാരമ്പര്യമായിട്ട് വരുന്ന ഈ ബിഹേവിയർ പാറ്റേൺ ഏതെങ്കിലും ഒരാൾ എഡ്യൂക്കേഷൻ നേടിയിട്ട് അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അത് അടുത്ത തലമുറയിലേക്ക് പോവില്ല, അവർ കുറച്ചും കൂടെ മെച്ചപ്പെട്ട പാരന്റിങ് കാഴ്ചവെക്കാനായിട്ട് തുടങ്ങും. ഇനി നമ്മളൊരു ബാഡ് പാരന്റിങ് ആണ് എക്സ്പീരിയൻസ് ചെയ്തെന്നിരിക്കട്ടെ. ഇപ്പൊ ഞാൻ ഒരു റോങ് പാരന്റിങ് എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണെന്ന് ഇരിക്കട്ടെ, ഞാൻ എപ്പോഴും ഒരു പാരന്റിങ്ങിലേക്ക് കടക്കുമ്പോൾ എനിക്കൊരു സംശയം വരികയാണ്, ഞാൻ അവരെ പോലെ എൻ്റെ അപ്പനും അമ്മയും എന്നോട് പെരുമാറിയതുപോലെ ഞാൻ അവരോട് പെരുമാറുമോ, ഞാൻ അവരെ പോലെ ആണോ, ഞാൻ അങ്ങനെ ചെയ്യുമോ, ഇങ്ങനെ നമുക്ക് നമ്മളെ തന്നെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളെപ്പോഴും നമ്മുടെ പാരൻസുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇപ്പം എല്ലാ പാരൻസും കുറവുള്ളവരാണെന്നല്ല ഞാൻ പറയുന്നത്, നല്ല പാരൻസ് ഉണ്ട്, പക്ഷെ ഒരുപാട് പോരായ്മയുള്ളവരുണ്ട്, ഇതിനെക്കുറിച്ചൊന്നും ധാരണയില്ലാത്തവരുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ അപ്പനും അമ്മയല്ല, നിങ്ങളെ പാസ്റ്റിൽ നിന്നും നിങ്ങൾ തന്നെ രക്ഷിക്കണം. നിങ്ങളൊരു മോശം പാരന്റിങ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ അപ്പനും അമ്മയും അല്ല നിങ്ങൾ. നിങ്ങൾ അവരിൽ നിന്ന് വന്നു, നിങ്ങൾക്ക് അവരുടെ ബിഹേവിയർ പാറ്റേൺ ഒക്കെ ഉണ്ടാകാം, പക്ഷെ നിങ്ങൾ പുതിയ ഒരു ഇതിലേക്ക് വരുമ്പോൾ, ഇപ്പൊ അവർ എഡ്യൂക്കേഷൻ ഇല്ലാത്ത ഒരാളായിരുന്നെങ്കിൽ നിങ്ങൾ എഡ്യൂക്കേഷൻ നേടി അല്ലേ, അല്ലെങ്കിൽ അവർ മറ്റൊരു തൊഴിൽ ചെയ്തിരുന്നു, നിങ്ങളൊരു പുതിയ തൊഴിലിലേക്ക് പോയി. അതുപോലെ തന്നെ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പാരന്റ്സിനെ വെച്ച് നിങ്ങളുടെ മക്കളെ കമ്പയർ ചെയ്യരുത്.
പപ്പന്റെ ഒരു സുഹൃത്ത് വിവാഹം കഴിക്കാൻ പോവാണ്. അപ്പൊ അവനെ അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ പപ്പ വളരെ മോശം ബിഹേവിയർ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഈ കുട്ടികൾ ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവന്റെ ഭയം എന്താന്ന് വെച്ചാൽ, അപ്പന്റെ സ്വഭാവം എന്നിലുണ്ടോ, ഞാൻ അപ്പനെ പോലെ അറിയാതെ ആയി മാറുമോ, ഞാൻ അങ്ങനെ ചെയ്തു പോകുമോ, അല്ലെങ്കിൽ എന്ത് ചെയ്യുമ്പോഴും അവന്റെ ആറ്റിറ്റ്യൂഡും അവന്റെ ബിഹേവിയറും വെച്ച് അവൻ അവന്റെ പപ്പയുമായിട്ട് കമ്പയർ ചെയ്യണം. അങ്ങനെ കമ്പയർ ചെയ്യണ്ട. നിങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ അപ്പനും അമ്മയുമല്ല, അവരിൽ നിന്നും വന്നിട്ടുണ്ടാകും ചെറുതൊക്കെ, പക്ഷെ യു ആർ എ ന്യൂ പേഴ്സൺ, നിങ്ങളൊരു പുതിയ ആളാണ്, നിങ്ങളൊരു പുതിയ അപ്പനാണ്, നിങ്ങളൊരു പുതിയ അമ്മയാണ്. നിങ്ങളിങ്ങനെ കമ്പയർ ചെയ്ത് സ്വയം കഷ്ടപ്പെടരുത്, സ്വയം ഭാരം എടുക്കരുത്. പാസ്റ്റിനെ നിങ്ങൾ പാസ്റ്റ്, അത് കഴിഞ്ഞു, നമ്മൾ പുതിയത് തുടങ്ങാം. പുതിയൊരു പാരന്റിങ് പാറ്റേൺ നമ്മൾ തുടങ്ങാം, പുതിയൊരു പാരന്റ് പാരന്റ് ആവാൻ നമ്മൾ പോവാം. ബെസ്റ്റ് കൊടുക്കാൻ ശ്രമിക്കുക, ബെസ്റ്റ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഗതികൾ നിങ്ങൾ അതിനു വേണ്ടി റിസ്ക് എടുക്കുക. നിങ്ങളുടെ മക്കൾക്ക് മോശമായ കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ റിസ്ക് എടുക്കുക. പല ചില പാരന്റ്സിന് അറിയാം ചില കാര്യങ്ങൾ എന്റെ കുട്ടികളെ ബാധിക്കുന്നുണ്ടെന്ന് അറിയാം, പക്ഷെ എന്നാലും അവർക്ക് സ്വന്തം അഭിപ്രായം പറയാൻ പറ്റാത്ത സിറ്റുവേഷൻ. ഇപ്പൊ ഓൾഡ് ആയിട്ടുള്ള പാരന്റ്സ് ഉണ്ടെങ്കിൽ, അവരുടെ മദർ ഇൻ ലോ ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് റോങ് ബിഹേവിയർ കുട്ടിയിൽ രൂപപ്പെടുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ നമുക്ക് റിയാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ പറയുന്നു നിങ്ങൾ റിയാക്ട് ചെയ്യണം, ഇത് നിങ്ങളുടെ കുട്ടിയാണ്. റോങ് പാറ്റേൺ ആ കുഞ്ഞിലേക്ക് വന്നു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ കുഞ്ഞു ആ ഫോളോ ചെയ്താലോ. നിങ്ങളൊരു അമ്മയായിരുന്നിട്ട് എന്തുകൊണ്ട് നമുക്ക് തിരുത്താൻ പറ്റുന്നില്ല? അപ്പൊ മുതിർന്നവരിൽ നിന്നാണെങ്കിലും നിങ്ങളുടെ ബന്ധുക്കളിൽ നിന്നാണെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ കുഞ്ഞിനെ ബാധിക്കുന്നുണ്ട് എന്ന് തോന്നിയാൽ അവർക്ക് വേണ്ടി നല്ല കൊള്ളണം, അവർക്ക് വേണ്ടി നിങ്ങൾ സംസാരിക്കണം. അതിൽ നിങ്ങൾ കോൺഫിഡൻസ് ഇല്ലാത്ത ഒരാളായിരിക്കും, ജോലി ഇല്ലാത്ത ഒരാളായിരിക്കും, നിങ്ങൾക്ക് പോരായ്മ ഉള്ള ഒരാളായിരിക്കും, ഇതൊന്നുകൊണ്ട് വിഷയമല്ല. ആ കുഞ്ഞിനെ സംബന്ധിച്ച് നിങ്ങൾ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളാണ്. അപ്പൊ എനിക്ക് ചില സമയം തോന്നിയിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ഞാൻ ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോകുമ്പോൾ എന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളെ എനിക്ക് വേണ്ടി സംസാരിക്കാതിരുന്നത്, അല്ലെങ്കിൽ എന്നോട് ഒരു മോശം ബിഹേവിയർ ഉണ്ടായപ്പോൾ, അല്ലെങ്കിൽ ഞാൻ തെറ്റായ ഒരു കാര്യം പഠിച്ചപ്പോൾ എന്തുകൊണ്ട് എന്നെ തിരുത്തിയില്ല? ഇങ്ങനെ പല ചോദ്യങ്ങൾ വരാം. അതൊരു ആസ്പദമായ ഒരു കഥ പോലും ഉണ്ട്, മക്കളെ തിരുത്താതിരുന്ന ഒരു വ്യക്തി പിന്നീട് വലിയൊരു കുറ്റവാളി ആയപ്പോൾ അദ്ദേഹം അമ്മയോട് പ്രതികാരം ചെയ്തെന്ന് പറഞ്ഞു, എന്തുകൊണ്ട് നിങ്ങൾ എന്നെ തിരുത്തിയില്ല എന്ന് ചോദിച്ചിട്ട്. അതുകൊണ്ട് മറ്റുള്ളവരുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് നിങ്ങളുടെ കുട്ടികൾ മോശം പാറ്റേൺ പഠിക്കുന്നുണ്ടെങ്കിൽ, മോശം ബിഹേവിയർ പഠിക്കുന്നുണ്ടെങ്കിൽ, അവിടെ എന്ത് പ്രത്യാഘാതം ഉണ്ടായാലും നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടി സംസാരിക്കണം. കുട്ടി ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ അതിനെ പിന്നെ റീ സ്റ്റഡി ചെയ്യുക, പിന്നെ തിരുത്തി പഠിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതിന് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. അതുകൊണ്ട് പ്രിയമുള്ള മാതാപിതാക്കളെ, നല്ല രീതിയിൽ പാരന്റിങ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. നാളെ തീർച്ചയായിട്ടും പാരന്റിങ് ഇംപെർഫെക്റ്റ് ആണ്, നാളെ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു പോരായ്മ പറഞ്ഞ് നമ്മുടെ മക്കൾക്ക് നമ്മളിൽ ഒരു പോരായ്മ തോന്നാം. പക്ഷെ നിങ്ങളുടെ മനസാക്ഷിയോട് കുറു പുലർത്തുക. ഞാൻ നന്നായി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, എങ്ങനെ സാഹചര്യങ്ങളൊക്കെ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ടാകാം, പക്ഷെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നൊരു ബോധ്യത്തിൽ സന്തോഷമുള്ള ഒരു മാതൃത്വം, അല്ലെങ്കിൽ ഒരു പിതൃത്വം, ഒരു മാതാപിതാക്കൾ എന്ന സ്ഥാനം വഹിച്ചു എന്നൊരു ബോധ്യത്തോടു കൂടെ ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. അപ്പൊ നിങ്ങളുടെ ഡ്രാമാസ് ഒന്നും കുട്ടികൾ അർഹിക്കുന്നില്ല, നിങ്ങളുടെ ഹീൽഡ് വേർഷനാണ് അവർ അർഹിക്കുന്നത്. ഹീൽ യുവർ സെൽഫ്, ബി ഹാപ്പി. നിങ്ങളുടെ ഭയങ്ങളും കാര്യങ്ങളും കുട്ടികളെയും കാണിക്കരുത്, അവരത് അതുപോലെ തന്നെ ഇമിറ്റേറ്റ് ചെയ്യും. സ്റ്റേ ഹാപ്പി. എല്ലാവർക്കും നല്ല മാതാപിതാക്കളാകാൻ സാധിക്കട്ടെ.